നമ്മുടെ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മറ്റൊന്നുമല്ല ഞാൻ കുറേ നാളെ യൂട്യൂബ് എടുത്ത് നോക്കിയിട്ട് പിന്നെ അത് മാത്രമല്ല ഇത്തിരി തിരക്കായിരുന്നു അപ്പം ഇന്ന് നോക്കിയപ്പോഴാണ് കുറേ പേര് കമന്റ് ഒക്കെ കണ്ടത് വീഡിയോയുടെ വീഡിയോടേതായാലും ആദ്യം ചെയ്ത വീഡിയോയുടെ വീഡിയോടേതായിൽ അപ്പം അതിൽ കുറേ പേര് ചോദിച്ചു നമ്മുടെ ഡിഗ്രി അത്ര വശമാണ് കാര്യങ്ങളൊക്കെ ഞാൻ ആ രണ്ട് മൂന്ന് വീഡിയോയില് പറഞ്ഞാൽ തന്നെ ഒന്നുകൂടി പറയാൻ പോണേ വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല പിന്നെ അത് മാത്രമല്ല ഈ വീഡിയോയില് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണിക്കുന്നുണ്ട് ഡൊമിനിക്ക് അവൻ നാട്ടിൽ ഹ്യൂമാനിറ്റീസ് ഞാൻ ഇങ്ങോട്ട് വന്നത് യു കെയിലേക്ക് അപ്പോൾ നിങ്ങൾ നാട്ടിൽ ബയോളജിയോ സയൻസോ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ നേഴ്സിങ് ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ കമ്മൻറ്റിൽ ഒരാൾ ചോദിച്ചായിരുന്നു നാട്ടിൽ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ നേഴ്സിംഗ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അതിപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റിയും സമ്മിക്കണമെന്നില്ല ചില യൂണിവേഴ്സിറ്റീസ് മാത്രമേ മാത്രമായിരിക്കും അതിനെഗ്രി ആയിട്ടുള്ളൂ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ഡൊമിനിക്ക് അവൻ പഠിച്ചത് ഹ്യൂമാനിറ്റീസ് ആണ് അപ്പോൾ അവൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പോസ്റ്റ് ചെയ്യേണ്ടത് പിന്നെ എൻ്റെ അടുത്ത് വേറെ വന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഫീസ് ഫീസായെന്ന് ഫീസ് ഭയങ്കര ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി ആണ് പോകുന്നത് അത് ഡിപെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ ഫീസ് എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ഫീസ് ആയിട്ട് പോകുന്നത് ഫസ്റ്റ് ഇയർ ഫോർട്ടീൻ ലാക്സ് സെക്കൻഡ് ഇയർ സിക്സ്റ്റീൻ തേർഡ് ഇയർ ആയപ്പോൾ അത് സെവൻറ്റീൻ ഫൈവ് ഹൺഡ്രഡ് വന്നു അപ്പോൾ പതിനേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ പോകുന്നു എനിക്ക് തേർഡ് ഇയർ ആയപ്പോൾ അത്യാവശ്യം ടോട്ടൽ നല്ല ഫീസ് എനിക്ക് വന്നിട്ടുണ്ട് എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ നിങ്ങളിപ്പോൾ വെയിൽസ് വെയിൽസിലൊക്കെ ഇപ്പോൾ അത്യാവശ്യം ഒരു പെർ ഇയർ നയൻ ലാക്സ് ഒക്കെ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നേഴ്സിങ് ചെയ്യാൻ പറ്റും ഫീസ് കമ്പാരിറ്റീവ്ലി നിങ്ങൾ വേറെ രാജ്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഹൈ ആണ് ഓസ്ട്രേലിയയിൽ നോക്കുമ്പോൾ ലോ ആയിരിക്കും പക്ഷേ നാട്ടിലൊക്കെ വയ്ക്കുമ്പോൾ ഭയങ്കര കൂടുതലാണ് ഫീസ് ഇവിടെ അതൊരു ഡ്രോ ബാക്ക് ആണ് പിന്നെ നമുക്ക് ജോബ് ഇങ്ങനെ കോഴ്സ് ചെയ്യുമ്പോൾ നമുക്കൊരു ജോബ് കിട്ടും എന്നുള്ള ഇതുകൊണ്ട് മാത്രമാണ് ഇതിന് ഒരു ഇമ്പോർട്ടൻസ് ഉള്ളൂ അല്ലാണ്ട് ഫീസ് ഭയങ്കര കൂടുതലാണ് നാട്ടിൽ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു നാല് ലക്ഷം അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഉള്ളിലൊക്കെ തരാൻ പറ്റുന്ന കോഴ്സുള്ളൂ അത് നാട്ടിലാകുമ്പോൾ നിങ്ങൾക്ക് നാല് വർഷം എടുക്കും ഇവിടെ മൂന്ന് വർഷം മാത്രമേ ഉള്ളൂ പിന്നെ കുറേ പേരുടെ അടുത്ത് ചോദിച്ചത് ഇവിടുത്തെ അസൈൻമെൻസും എക്സാമിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ എക്സാമൊന്നുമില്ല അസൈൻമെന്റ്സ് മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മൾ മൂന്ന് വർഷത്തെ കോഴ്സാണ് ഓരോ വർഷം നമുക്കിങ്ങനെ ഡ്രഗ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞ എക്സാമുണ്ട് അത് ഭയങ്കര സിമ്പിളാണ് വലിയ പാടൊന്നുമില്ല പിന്നെ നമുക്കുള്ളത് ആണ് അപ്പോൾ നമുക്കിങ്ങനെ എക്സസൈസൊക്കെയാണ് അത് വലിയ പാടൊന്നും ടഫെന്ന് പറയണൊന്നുമില്ല നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ പാസ്സാവും പിന്നെ നമുക്ക് ഓരോ വർഷം രണ്ട് അസൈൻമെൻറ് വീതം പിന്നെ തേർഡ് ഇയർ ഇപ്പോൾ ഞങ്ങൾ ഫൈനൽ ഇയർ ആയപ്പോൾ ഇവിടെ ഒരു മൂന്ന് അസൈൻമെൻറ്റ് വന്നു ഒരു പ്രസൻറ്റേഷനും പിന്നെ ലാസ്റ്റ് ഫൈനൽ രണ്ട് മേജർ പ്രൊജക്ട്സും അതുമാത്രമേ ഉള്ളൂ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറൊക്കെ അത്യാവശ്യം എളുപ്പമായിരുന്നു തേർഡ് ഇയർ ആയപ്പോഴാണ് ഒന്ന് സമയം ഒന്നും കിട്ടാനുള്ള അസൈൻമെൻറ്റൊക്കെ ഭയങ്കര അടിപ്പി അടിപ്പിച്ചു തന്നു അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ച് ഈ വീഡിയോന് താഴെ നമുക്ക് എന്താ പറയുക ഐ എൽ ടിസ് കാണുമെന്ന് നിങ്ങൾ സി ബി എസ് സി നാട്ടിൽ പഠിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഐ എൽ ടി സി വേണ്ട അത് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി ആണോ പോകുന്നത് അതുപോലെ ഇരിക്കും ഞാൻ നാട്ടിൽ സ്റ്റേറ്റ് ആണ് പഠിച്ചത് അപ്പോൾ ഞാൻ ഐ എൽ ടി സി എടുത്തായിരുന്നു എനിക്ക് ടോട്ടൽ സെവൻ പോയിൻറ്റ് ഫൈവ് ഉണ്ടായിരുന്നു ഐ എൽ ടി സിയിൽ അപ്പോൾ സിക്സ് പോയിൻറ്റ് ഫൈവ് നോക്കും മതി കേരളമായിട്ട് അപ്പോൾ നിങ്ങളുടെ ഏത് യൂണിവേഴ്സിറ്റി ആണോ പോണത് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ ഐ എൽ ടി സിൻ്റെ സ്കോറും കാര്യങ്ങളൊക്കെ പിന്നെ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പാർട്ട് ടൈം ചെയ്ത് ഫീസ് അറിയാൻ പറ്റുമെന്ന് അതൊരിക്കലും പറ്റത്തില്ല നിങ്ങളുടെ ഇവിടുത്തെ ചിലവുകൾ മാത്രം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് ഫീസിനായിട്ടുള്ള ബാക്കപ്പ് എന്തായാലും വേണം ബാങ്ക് ലോൺ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വേണം എന്നാലേ നടക്കുകയുള്ളൂ ബാക്കി നിങ്ങളുടെ ഇവിടുത്തെ അക്കോമഡേഷൻ റെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ പാർട്ട് ടൈം ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും പിന്നെ പാർട്ട് ടൈമും കിട്ടും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും അതിനുള്ളതൊക്കെ ഉള്ളൂ പിന്നെ പിന്നെ നിങ്ങൾ നേഴ്സിങ് പഠിക്കണതായതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ തന്നെ അത്യാവശ്യം പാർട്ട് ടൈമിനുള്ള അവസരം കിട്ടും അപ്പം അത് ബെറ്ററായിട്ട് ചൂസ് ചെയ്യാം പിന്നെ ഞാൻ ഇതിന് ഡൊമിനിക് കൊമേഴ്സാണോ പ്ലസ് ടു പഠിച്ചത് ഹ്യൂമാൻറ്റീസ് ഹ്യൂമാൻറ്റീസ് പഠിച്ചിട്ട് നിങ്ങൾക്ക് യു കെയിലേക്ക് നേഴ്സിംഗ് പഠിക്കാൻ വരാൻ പറ്റി ബി എസ് സി അഡൽറ്റ് അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിനൊക്കെ എന്തൊക്കെയുണ്ടായിരുന്നെ ഈയൊരു പിന്നെ ഈ ഒരു ബി എസ് സിക്ക് വരാൻ വേണ്ടി യൂണിവേഴ്സിറ്റി ഇന്റർവ്യൂനൊക്കെ എന്തൊക്കെ ചോദ്യങ്ങളാ പിന്നെ നിങ്ങളിപ്പോ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നുകൊണ്ട് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും എന്താ ബയോളജികൾ ചോദ്യങ്ങൾ മാത്സ് റിലേറ്റഡ് എന്തെങ്കിലും ചോദ്യങ്ങളെല്ലാം ഉണ്ടായിരുന്നോ ബാങ്കിൽ ബാലൻസ് ഉണ്ടോ എന്ന് മാത്രം ചോദിച്ചു ബാങ്കിൽ ബാലൻസ് ഉണ്ടോ എത്രയുണ്ട് ഓക്കെ താങ്ക് യു ഡോമനിക്